Hi guys, chicken fresh vanakkam ellarkkum okay. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നല്ല മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് നമ്മുടെ മസ്കത്തിൽ. അപ്പം പതിവ് പോലെ ഇന്നും ഞാൻ സാധനം വാങ്ങിക്കാൻ വേണ്ടി, സാധനമല്ല ജസ്റ്റ് ഒരു ചെറിയൊരു ചിക്കൻ വാങ്ങിക്കണം. ഞാനെപ്പോഴും അധികം ഈ ഫ്രോസൺ ചിക്കനായിരുന്നു മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം എപ്പോഴും ഫ്രഷ് ചിക്കനാണ് ഞാൻ വാങ്ങിക്കാറ്. ഇതിൽ ഞാൻ നൽകൂത് സൂക്കിനുള്ളിലാണ്. ഓക്കെ, നല്ല കാലാവസ്ഥയാണ് കണ്ട, നല്ല നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഒരു കാലാവസ്ഥ, ഒരു വൈകുന്നേരമായിട്ടുള്ളൊരു കാലാവസ്ഥ. പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിലത്തെയൊക്കെ ഇങ്ങനെയുള്ളൊരു കാലാവസ്ഥ ഫസ്റ്റ് ടൈമിലാണ് മാഷാല്ലാ. ഈ വർഷത്തെ നോമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ഒരു നമുക്കൊരു അധികം കൂടുതൽ നമുക്ക് എന്താ പറയുക, ഒരു തളർച്ചയൊന്നും ഇല്ലാത്തൊരു നോമ്പായിരുന്നു. അപ്പം ഞാനിവിടെ ചിക്കൻ വാങ്ങുന്ന സ്ഥലത്തെത്തി. ഇപ്പം നമുക്ക് ചിക്കൻ വാങ്ങിക്കാം. ഓക്കെ, ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തിട്ടിങ്ങനെ, അതായത് അങ്ങനെ ജസ്റ്റ് തറച്ച് മുറിക്കുന്ന സമയം വരെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്. അപ്പോൾ ഇത് എവിടെയൊരു സ്ഥലം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ, നമ്മുടെ അൽക്കൂതിലുള്ള ആൾക്കാർക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ഫ്രഷ് ചിക്കൻ വാങ്ങിക്കുന്ന സ്ഥലമാണിത് സ്പോട്ട്. കാരണം ഇതിന് മുന്നേ ഫ്രോസൺ ചിക്കൻ കഴിച്ച മടുത്തുകൊണ്ട് ഫ്രഷ് ചിക്കനാണ് ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഓർഡർ ചെയ്തത്. നമുക്ക് ഇവിടെ അടുത്തായ കാരണം എപ്പോൾ വേണമെച്ചാലും വരാം. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഈ സ്ഥലം അറിയാത്ത ആളുണ്ടെങ്കിൽ ഇതിലുള്ള നമ്മൾ അൽക്കൂത് സൂക്കിനുള്ള ഡീറ്റെയിൽ സൈഡിലായിട്ട് വരുന്ന പോക്കറ്റ് റോഡ് ജസ്റ്റ് കുറച്ച് മുന്നോട്ട് വന്ന ഒരു സ്കൂൾ കാണും. സ്കൂളിന് തൊട്ടടുത്താണ് ഈ ഒരു ചിക്കൻ ഷോപ്പുള്ളത്, അതായത് ഫ്രഷ് ചിക്കൻ വിൽക്കുന്ന സ്ഥലമുള്ളത്. പിന്നെന്താ പറയുക, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമുക്ക് ഫ്രഷായി ഏതെങ്കിലും സംഭവം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത വളരെ വിലക്കുറവാണ്, നല്ല വിലക്കുറവാണ്. പിന്നെ ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ, പിന്നെ കാർഡ് ഇവിടെ എടുക്കുള്ളൂ. അപ്പോൾ ക്യാഷായിട്ട് വരിക. പിന്നെന്താ വിശേഷം, ഇന്നത്തെ വിശേഷം ഇങ്ങനെ തന്നെയാണ്, നല്ല മഴക്കാറുണ്ട്. ബാരിഷ് ഹെ ബാഹർസ, ബാരിഷ് ക മൗസം, നല്ല മഴക്കാറുണ്ട്. അവരുടെ സംശയം ഒന്നും മുറിക്കുന്നില്ല, ചിക്കൻ മുറിക്കുന്നില്ലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ചിക്കൻ കറിയാക്കാം ഗൈസ്. നമ്മുടെ അൽ റയാഫ് ചിക്കൻ, ഫ്രഷ് ചിക്കൻ. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ചിക്കൻ വാങ്ങിച്ച് ഇതാണ് നമ്മുടെ ടീ ടൈമിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന റോഡ്. അപ്പം ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് നടക്കുന്നതാണ്. ഇവിടെയാണ് ഷോപ്പുള്ളത്, അതായത് ഈ ബിൽഡിങ്ങിൽ ഇതാണ് ഷോപ്പ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫ്രഷ് ചിക്കൻ വേണമെങ്കിൽ നമ്മൾ അൽക്കൂതിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരാം. പിന്നെ ഇതിവിടെ ഒരു പ്രൈവറ്റ് സ്കൂളുണ്ട്. ഓക്കെ, അപ്പം സ്കൂളിൻ്റെ പ്രൈവറ്റാണോ ഏത് സ്കൂളാണെന്ന് അറിയില്ല, അതായത് ഒരു സ്കൂളുണ്ട് ഇവിടെ. അപ്പം ഇതാണ് സ്കൂൾ, യെസ് യെസ്, അൽ സുൽത്താൻ ബിൻ മാലിക് പ്രൈവറ്റ് സ്കൂൾ, ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തൊട്ട് സൈഡ് കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ ഫ്രഷ് ചിക്കൻ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഫ്രഷ് ചിക്കൻ എവിടെയാണ് കിട്ടുന്നത്, എങ്ങനെയല്ലാന്നുള്ളത്. പക്ഷേ അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ചിക്കൻ ഷോപ്പ്. അടിപൊളി, നമ്മളെ നാട്ടിൽ കാണുന്ന രീതിയിലുള്ള അടിപൊളി സീനിയറികളാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു യു കെ മെൻറ്റാലിറ്റിയാണ് ഇവിടെ, സൂപ്പർ. അതിനിടയിൽ ഇവിടെ നല്ലൊരു വണ്ടി വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്കാണ് ലിച്ചി. ലിച്ചി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. എൻ്റെ ഫേവറേറ്റ് ഫ്രാഗ്രൻസാണ് ലിച്ചി. എന്താ, എനിക്ക് തോന്നിപ്പം പൊതുവേ പിന്നെ റമദാൻ മാസം ആയതുകൊണ്ടായിരിക്കാം റോഡൊക്കെ ഭയങ്കര കാലിയാണ് കേട്ടോ. പണ്ടത്തെ പോലത്തെ ഉള്ളൊരു ഇതൊന്നും ഇപ്പം കാണുന്നില്ല, എന്താണെന്നറിയില്ല. കൂടുതൽ ആൾക്കാരാരും പുറത്തേക്ക് വരുന്നില്ല, ഇറങ്ങുന്നില്ല. ഇപ്പം വൈകുന്നേരം ആയത്തന്നെ അങ്ങനെ തന്നെയാണ്, കൂടുതൽ ആൾക്കാരാരും വെളിയിലോട്ടൊന്നും വരുന്നില്ല. പിന്നെന്താ, അപ്പം ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് എൻ്റെ ഡ്യൂട്ടി ആയത് കാരണമാണ് ഞാനിങ്ങനെ പർച്ചേസിനൊക്കെ ഇറങ്ങിയത്.
നമ്മുടെ നാട്ടിലെ മൈനയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംഭവമാണ് മൈനക്കുട്ടി. തിരിച്ച് റൂമിലോട്ടേ പോവാണ്. ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഈ വർഷം ഈ സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സമയമായിരുന്നു. അത്രയേറെ ചൂട് സഹിച്ചിട്ട് നടക്കാൻ പറ്റത്തൊരു സമയമായിരുന്നു. പിന്നെ ഈ വർഷത്തെ പ്രത്യേകത എന്താ എനിക്ക് മുന്നേ നോമ്പ് വന്നതുകൊണ്ടായിരിക്കാം, ഈത്തപ്പന മരങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ആ വെയിലിന് വേണ്ടി കാത്തിരിക്കണം. പക്ഷേ വെയിലില്ല, എന്ത് ചെയ്യാനാണ്? പിന്നെ കൂട്ടുകാർ, എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ എല്ലാവർക്കും താങ്ക് യു, ലവ് യു ഓൾ.